ധാർമ്മികമായി എന്നെയും നമ്മളെല്ലാവരെയും ഞെട്ടിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞ മൂന്ന് ഖുറാൻ വാക്യങ്ങൾക്കും നമ്മൾ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ വിശ്വാസ സംരക്ഷകരായിട്ടുള്ള അപ്പോളജിസ്റ്റുകൾ മറുപടിയായി പറയുന്ന കോമഡികളുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ ഗോത്രകാലത്തെ സ്ത്രീവിരുദ്ധമായ ജാഹിലിയ അനാചാരം ഇദ്ദ, ഇതിന് ഇസ്ലാമിൻ്റെ സംരക്ഷകർ പറയുന്ന ന്യായങ്ങൾ, അത് ഒന്ന് സ്ത്രീക്ക് ഗർഭമുണ്ടോ എന്നറിയാൻ വേണ്ടി നടത്തുന്ന ഒരു പരിശോധന എന്നാണ്. അതിന് ഞാൻ മറുപടി നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഗർഭമുണ്ടോ എന്ന് പരിശോധിക്കാൻ ഈ ആർത്തവം നിലച്ചു പോയ വൃദ്ധരായ സ്ത്രീകളോ ആർത്തവം ഉണ്ടായിട്ടില്ലാത്ത 6 വയസ്സും 10 വയസ്സുമായ കുട്ടികളോ ഒരു മാസം കാത്തിരിക്കേണ്ട കാര്യമില്ല എന്ന് മാത്രമല്ല, ഇനി യുവതികളായ സ്ത്രീകളാണെങ്കിൽ തന്നെ, ഗർഭസാധ്യതയുള്ള സ്ത്രീകളാണെങ്കിൽ തന്നെ ഗർഭമുണ്ടോ എന്നറിയാൻ ആധുനിക ലോകത്ത് 3 മാസമോ അല്ലെങ്കിൽ 4 മാസമോ ഒന്നും കാത്തിരിക്കുകയല്ല വേണ്ടത്. അത് പരിശോധിച്ച് അറിയാനുള്ള 5 മിനിറ്റ് കൊണ്ട് പരിശോധിച്ച് അറിയാനുള്ള സംവിധാനങ്ങൾ ഇന്ന് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതാണ് ഉദ്ദേശമെങ്കിൽ ഇദ്ദ എന്ന് പറയുന്ന സാധനം കാലഹരണപ്പെട്ട ഒരാചാരമാണ്, അത് എടുത്ത് കളയേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഖുർആനിലും ഹദീസിലും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലുമൊക്കെ വിവരിച്ചിട്ടുള്ള ലക്ഷണങ്ങളും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ഈ ഗർഭം അറിയാൻ വേണ്ടിയുള്ള ഏർപ്പാട് എന്ന നിലക്കൊന്നല്ല ഇദ്ദ എന്ന ഈ അനാചാരം ഇസ്ലാമിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതിന് അങ്ങനെ യുക്തിപരമായിട്ടുള്ളൊരു കാരണമൊന്നും പറഞ്ഞിട്ടില്ല, മറിച്ച് അത് ജാഹിലിയ കാലത്ത് ഉണ്ടായിരുന്നു എന്നതിന് വ്യക്തമായ തെളിവ് ബുഖാരിയിലും മറ്റും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസുകളിലുണ്ട്. അപ്പോൾ ജാഹിലിയ കാലത്ത് അങ്ങനെ ഒരു ആചാരം കണ്ടു, അത് കണ്ടപ്പോൾ മുഹമ്മദിന് തോന്നി ഇത് കൊള്ളാം, ഇത് കിടക്കട്ടെ എന്ന് തോന്നി മുഹമ്മദ് അത് വെളിപാടായിട്ട് അവതരിപ്പിച്ചു. അതിനപ്പുറം അതിനകത്ത് നമ്മൾ വേറൊരു യുക്തിയോ അല്ലെങ്കിൽ ഒരു ന്യായീകരണമോ തേടേണ്ട യാതൊരു കാര്യവും ഇല്ല. ഇവിടെ ചോദ്യം അതല്ല, മുഹമ്മദിന് അങ്ങനെയൊക്കെ തോന്നി 6-ാം നൂറ്റാണ്ടിൽ അറേബ്യയിൽ ജീവിച്ചിരുന്ന മുഹമ്മദിന് അന്ന് തനിക്ക് ചുറ്റും ഉണ്ടായിരുന്ന അനാചാരങ്ങളൊക്കെ ശരിയാണെന്ന് തോന്നിയെങ്കിൽ അത് മനുഷ്യ സഹജമായിട്ട് നോക്കുമ്പോൾ അത് വളരെ ശരിയാണ്, ന്യായമാണ്. പക്ഷേ ഈ പ്രപഞ്ചനാഥനായ ദൈവം ആ കാലത്തെ ഗോത്രകാലത്തെ മനുഷ്യരാചരിച്ചു വന്നിരുന്ന ഇത്തരം വൃത്തികെട്ട ദുരാചാരങ്ങളൊക്കെ എടുത്തിട്ട് തൻ്റെ പുസ്തകത്തിൽ ഉൾപ്പെടുത്തി എന്ന് പറയുന്നതിൻ്റെ യുക്തിയാണ് നമുക്ക് മനസ്സിലാവാത്തത്. അതിൻ്റെ യുക്തി ഒന്നേ ഉള്ളൂ, ആ ദൈവം എന്ന് പറയുന്നത് മുഹമ്മദിൻ്റെ ഒരു ഫേക്ക് ഐഡി ആയിരുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ യുക്തി. വേറെ ഒരു യുക്തി അതിനകത്ത് ചേരില്ല എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി ഭാര്യമാരെ തല്ലുന്ന കാര്യം പറഞ്ഞു. ഈ തല്ലുന്ന കാര്യം അതീസ ആയത്തൊക്കെ എടുത്തിട്ട് നമ്മൾ വിമർശിക്കുമ്പോൾ ഇന്ന് പലതരത്തിലുള്ള ഞൊണ്ടി ന്യായങ്ങളുമായിട്ടാണ് ഇസ്ലാമിൻ്റെ സംരക്ഷകർ വരിക. ഒന്ന് തല്ലിൻ്റെ രീതിയാണ് അവർ രീതി ആണ് വിവരിക്കുക. ഒന്ന് അങ്ങനെ നിങ്ങൾ ഉദ്ദേശിച്ച മാതിരിയല്ല തല്ല, നമ്മളെന്തുദ്ദേശിച്ചു, നമ്മളൊന്നും ഉദ്ദേശിച്ചില്ല. ഇനിയിപ്പോൾ തൂവലെടുത്ത് തല്ലായാലും ഈർക്കിളെടുത്ത് തല്ലായാലും ഇനി ഇപ്പോൾ തൂവാലെടുത്ത് തല്ലാണെങ്കിലും ആ പ്രശ്നം തല്ലുന്നത് എങ്ങനെയെന്നുള്ളതല്ല, തല്ലാനുള്ള അധികാരം, ഒരു സ്ത്രീയെ തല്ലാനുള്ള അധികാരം ആ സ്ത്രീയുടെ മേൽ കാര്യകർത്തർ അധികാരം ഒരു പുരുഷനാണ് എന്ന് പറയുന്നിടത്താണ് പ്രശ്നം. ഈ ഭർത്താവ് എന്ന് പറയുന്ന പുരുഷന് തൻ്റെ വിവാഹം കഴിച്ച് തൻ്റെ കൂടെ താമസിക്കുന്ന ഭാര്യ എന്ന് പറയുന്ന ഈ സ്ത്രീയെ ഉപദേശിച്ചിട്ടും കിടപ്പറയിൽ ഉപേക്ഷിച്ചിട്ടും ഒക്കെ അനുസരിപ്പിക്കാനും അങ്ങനെ അനുസരിക്കുന്നില്ല എന്ന് അയാൾക്ക് തോന്നിയാൽ, അങ്ങനെ അനുസരിച്ചില്ല എന്ന് ഉറപ്പുവരുത്തിയാൽ പോലും അല്ല ഖുർആനിൽ പറയുന്നത്, അനുസരിക്കുകയില്ല എന്ന ആശങ്ക തോന്നിയാൽ അവളെ തല്ലാനുമാണ് ഖുർആനിൽ പറയുന്നത്. ഇത് ഒരു ദൈവം പറഞ്ഞതാണെങ്കിൽ ആ ദൈവം എത്രമാത്രം അപരിഷ്കൃതനാണ്, എത്രമാത്രം മനുഷ്യത്വമില്ലാത്തവനാണ് എന്ന് ചിന്തിക്കാൻ ഒരുപാട് ബുദ്ധിയൊന്നുമല്ല. നിങ്ങളിപ്പോൾ ഈർക്കിളി തൂവാല എന്നൊന്നും പറഞ്ഞ് ന്യായീകരിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഇവിടെ സ്ത്രീയും പുരുഷനും തുല്യരാണ് എന്ന വ്യക്തികൾ എന്ന നിലക്ക്, മനുഷ്യർ എന്ന നിലക്ക് അവരുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യവും തുല്യമാണ് എന്ന ആധുനിക മനുഷ്യൻ്റെ ധാർമ്മിക മൂല്യങ്ങൾക്ക് മുമ്പിൽ ഈ സാധനം കെട്ടുനാറിയ ഒരു സാധനമായിട്ട് അവിടെ കിടക്കുകയാണ്. അതാണ് പ്രശ്നം. അതിനുള്ള അധികാരം പുരുഷനുണ്ട് എന്ന് പറയുന്നതിന് ഒരു ന്യായവും പറഞ്ഞൊപ്പിക്കാൻ കഴിയില്ല. ഇനി സാമ്പത്തികമായ
ഉത്തരവാദിത്തങ്ങൾ പുരുഷനാണ് എന്ന് പറഞ്ഞാലും ഈ സ്ത്രീയെ തല്ലാനും അനുസരിപ്പിക്കാനുള്ള അവകാശമൊന്നും ഇല്ല. സാമ്പത്തികമായിട്ടുള്ള ഉത്തരവാദിത്തം പുരുഷനും സ്ത്രീക്കുമൊക്കെ തുല്യമായിട്ട് അംഗീകരിക്കാവുന്ന, തുല്യമായി തന്നെ പങ്കിടാവുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാമൂഹ്യമായ ഉത്തരവാദിത്തങ്ങൾ അടക്കം ഇപ്പം 50% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഭരണാധികാര സ്ഥാനങ്ങളിൽ 50% സംവരണം വരെ കൊടുത്തിട്ടുള്ള നമ്മളുടെ ഒരു സമൂഹത്തിൽ ഇരുന്നു കൊണ്ടാണ് നമ്മൾ ഈ പുരുഷന് സ്ത്രീയെ താല്ലാൻ അധികാരമുണ്ട് എന്നൊക്കെ ഉള്ള ഈ ദൈവത്തിൻ്റെ വെളിപാട് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ന്യായങ്ങളോ ഒന്നും ഇതിനകത്ത് യുക്തിപരമായിട്ടോ ധാർമ്മികമായിട്ടോ ഒരിക്കലും നിലനിൽക്കുന്നതല്ല. ഇതെല്ലാം മുഹമ്മദ് എന്ന മനുഷ്യൻ 6-ാം നൂറ്റാണ്ടിൽ ഒരു ഗോത്ര സമൂഹത്തിൽ ജീവിച്ചിരുന്ന മുഹമ്മദ് എന്ന ഒരു മനുഷ്യൻ്റെ ധാർമ്മിക ബോധം അയാൾ ഛർദ്ദിച്ചു വെച്ചു എന്നതിനപ്പുറത്ത് ഇതിനകത്ത് ദൈവത്തെ കെട്ടിവലിക്കുന്നതിനാണ് നമുക്ക് പ്രശ്നമുള്ളത്. ദൈവം പറഞ്ഞതാണ് എന്ന് പറയുന്നിടത്ത് മാത്രമേ പ്രശ്നമുള്ളൂ. മുഹമ്മദ് പറഞ്ഞതാണെങ്കിൽ ഓക്കെ, മുഹമ്മദ് അങ്ങനെ പറഞ്ഞില്ല, ഞങ്ങൾക്ക് നമുക്കാർക്കും ഒരു അത്ഭുതവും ഇല്ല, മുഹമ്മദ് ജീവിച്ച കാലത്ത് അതൊക്കെ തന്നെയാണ് ശരി, അതൊക്കെ തന്നെയാണ് ന്യായം. ഇനി മറ്റൊരു ന്യായം ഇവർക്ക് പറയാനുള്ളത്, സ്ത്രീകൾ ബയോളജിക്കലായിട്ട് തന്നെ പുരുഷനേക്കാൾ താഴെയാണെന്നുള്ള. സ്ത്രീകളെന്നല്ല, ഞാൻ നേരത്തെ പറഞ്ഞു, സ്ത്രീയും പുരുഷനും ആരായാലും മനുഷ്യരെ, സ്ത്രീയും പുരുഷനും അല്ലാത്ത മനുഷ്യരും ഒക്കെ ഉണ്ട്. ഈ മനുഷ്യരെല്ലാവരും അവർ ബയോളജിക്കലായിട്ട് എത്ര വ്യത്യസ്തരായാലും ശരി, ഇനി എണീറ്റ് നിൽക്കാൻ വയ്യാത്ത ഒരു ശരീരം തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ പോലും അയാൾക്കുള്ള മനുഷ്യാവകാശങ്ങൾ വെട്ടിക്കുറക്കുന്നതിന് അയാളുടെ ഈ അവശത കാരണമാവുന്നില്ല. മറിച്ച് അയാൾക്ക് ആ അവശത പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള കോമ്പൻസേഷനും കൂടെ നൽകിക്കൊണ്ട് അയാളെക്കൂടെ തുല്യനായിട്ട് പരിഗണിക്കുകയാണ് വേണ്ടത്. ആണായാലും പെണ്ണായാലും ശരി, കറുത്തവനായാലും വെളുത്തവനായാലും ശരി, ആഫ്രിക്കക്കാരനായാലും യൂറോപ്പുകാരനായാലും ഏത് തരക്കാരനായാലും കുള്ളനായാലും നീണ്ടവനായാലും ശക്തനായാലും മെലിഞ്ഞവനായാലും ഈ മനുഷ്യൻ എന്ന് പറയുന്ന എല്ലാ ജീവിക്കും തുല്യമായ ഡിഗ്നിറ്റി കൽപ്പിക്കുക എന്നുള്ളതാണ് മനുഷ്യാവകാശം. ഈ മനുഷ്യാവകാശം പ്രകൃതിയിലുള്ള കാര്യങ്ങളല്ല. പ്രകൃതിയിൽ അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പ്രകൃതിയിൽ കയ്യൂക്കുള്ളവനാണ് കാര്യം നേടേണ്ടത്, അവന് മാത്രമേ അതിജീവിക്കാനുള്ള അർഹതയുള്ളൂ, അല്ലെങ്കിൽ കയ്യൂക്കുള്ളവർക്ക് മാത്രമേ അതിജീവിക്കാൻ അർഹതയുള്ളൂ എന്നുള്ളതാണ് പ്രകൃതിയിലെ നിയമം. ഈ പ്രകൃതി നിയമത്തിന് വിരുദ്ധമാണ് മാനവികത എന്ന് പറയുന്നത്. ആ മാനവികതയുടെ മൂല്യ ധാർമ്മിക മൂല്യം അനുസരിച്ചാണ് നമ്മൾ പറയുന്നത് ഈ പറഞ്ഞതെല്ലാം അസംബന്ധമാണ്, അധാർമ്മികമാണ് എന്ന്. ഇനി പുരുഷനാണ് സ്ത്രീയെ സംരക്ഷിക്കേണ്ടത് എന്നാണ് വാദം. അങ്ങനെയല്ല, പുരുഷനും സ്ത്രീയും ഒക്കെ പരസ്പരം സംരക്ഷിക്കണം, എല്ലാവരും പരസ്പരം തുല്യതയോടുകൂടി സംരക്ഷിക്കണം. ഈ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരെയും സംരക്ഷിക്കാനുള്ള ബാധ്യത മുഴുവൻ മനുഷ്യർക്കും തുല്യമായിട്ടുണ്ട്. ഒരാളുടെയും അതിജീവനത്തെയോ ഒരാളുടെയോ സ്വാതന്ത്ര്യത്തെയോ നമ്മൾ ഒരു തരത്തിലും ഹനിക്കാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും ഹനിക്കുന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് മറ്റവരെ സംരക്ഷിക്കാനുള്ള ബാധ്യത പോലും എല്ലാവർക്കും ഉണ്ട്. അതാണ് ആധുനിക ജനാധിപത്യ സമൂഹത്തിലെ തുല്യത എന്ന് പറയുന്ന മൂല്യം. അവിടെ സംരക്ഷിക്കേണ്ടത് ഒരു കൂട്ടരും സംരക്ഷിക്കപ്പെടേണ്ടത് വേറൊരു കൂട്ടരും എന്ന് പറഞ്ഞുകൊണ്ട് ഈ തുല്യ വ്യക്തിത്വമുള്ളവരായി കാണേണ്ട മനുഷ്യരെ നമ്മൾ അവരുടെ അവകാശങ്ങളെ കവർന്നെടുക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. നമ്മുടെ കുട്ടികളെ നമ്മൾ സംരക്ഷിക്കേണ്ടവരാണ്. പക്ഷെ നമ്മൾ സംരക്ഷിക്കുന്ന കുട്ടികളെ പോലും നമുക്ക് മാനസികമായ ശാരീരികമായ പീഡിപ്പിക്കാനുള്ള അധികാരമൊന്നും നമുക്കില്ല. പരിഷ്കൃത രാജ്യങ്ങളിലൊക്കെ നിയമപരമായിട്ട് തന്നെ അത് ക്രിമിനൽ കുറ്റമാണ്. നമ്മുടെ സ്വന്തം കുഞ്ഞിനെ ചീത്ത പറയുന്നത് ക്രിമിനൽ കുറ്റമാണ്. യൂറോപ്പിലും അമേരിക്കയിലും അതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കുഞ്ഞിനെ വീട്ടിൽ നിന്ന് ചീത്ത പറയുകയോ അടിക്കുകയോ ചെയ്താൽ നിങ്ങൾ ജയിലിൽ പോകേണ്ടി വരും. കാരണം അവിടേക്ക് പരിഷ്കൃത സമൂഹങ്ങളിൽ അത്തരത്തിലുള്ള നിയമങ്ങളുണ്ട്. ഒരു കുട്ടിയെ, ആ കുട്ടിയെ സംരക്ഷിക്കുന്ന രക്ഷാകർത്താക്കൾക്ക്, അച്ഛനമ്മമാർക്ക് സംരക്ഷിക്കാനുള്ള ബാധ്യതയുണ്ട്. പക്ഷേ ആ കുട്ടിയെ ശിക്ഷിക്കാനോ കുട്ടിയെ പീഡിപ്പിക്കാനോ അധികാരമില്ല. ഇതെല്ലാം പഴയ കാലത്തെ ചിന്തകളാണ്. തല്ലി അനുസരിപ്പിക്കുക, കുട്ടികളെപ്പോലും തല്ലി അനുസരിപ്പിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഭാര്യയെ തല്ലണമെന്ന വെളിപാട്, പടച്ചോൻ്റെ വെളിപാട് നമ്മൾ ഈ കിതാബിൽ വായിക്കുന്നത്. ഇനി അടിമത്തത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവർ പറയുന്ന ന്യായങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ മൂക്ക് പൊത്തിപ്പോവും. ആ ജാതി ന്യായങ്ങളാണ് പറയുന്നത്. ഇവർ തന്നെ പറയുന്ന എല്ലാ അവകാശവാദങ്ങളെയും അതിൻ്റെ കടക്കൽ ഇവർ തന്നെ കത്തിവെക്കുന്ന വാദങ്ങളാണ് അടിമത്തത്തിൻ്റെയൊക്കെ വിഷയം പറയുമ്പോൾ ഇസ്ലാമിക് അപ്പോളജിസ്റ്റുകൾ മുന്നോട്ട് വയ്ക്കുന്നത്. എന്താ പറയുന്നത്, അടിമത്തം അന്ന് നിർത്തലാക്കാൻ, പെട്ടെന്ന് നിർത്തലാക്കാൻ നിവൃത്തികേടുകൊണ്ട് അള്ളാഹുവിന് കഴിയാതെ പോയതാണ് കാരണം എന്നൊക്കെ പറയാം. അതിലുള്ള കോമഡി എന്താണെന്ന് വെച്ചാൽ, ഒന്ന് അള്ളാഹുവിന് നിവൃത്തികേടുണ്ടായി എന്നുള്ളതാണ്. സർവശക്തനായ ഒരു ദൈവത്തിന് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ പ്രത്യേക നിവൃത്തികേട് അനുഭവപ്പെട്ടു എന്ന് പറയുന്നത് തന്നെ ശുദ്ധ അസംബന്ധമാണ്, ശുദ്ധ കോമഡിയാണ്.
ഇനി അങ്ങനെ നിവൃത്തി കേടുകൊണ്ടാണ് അള്ളാഹു ഈ അവസ ഒടുക്കത്തെ കിതാബിൽ ഇതൊക്കെ പറഞ്ഞതെങ്കിൽ അടിമ പെണ്ണിനെ ഭോഗിച്ചോളൂ, ഭർത്താവിൻ്റെ മുമ്പിലിട്ട് ഭോഗിച്ചോളൂ എന്നൊക്കെ പറഞ്ഞത് നിവൃത്തി ഇല്ലാത്തത് കൊണ്ടാണെങ്കിൽ ഒരൊറ്റ ചോദ്യമേ എനിക്ക് ഈ ദൈവത്തിൻ്റെ പൊക്കിക്കൊണ്ട് നടക്കുന്ന ആളുകളോട് ചോദിക്കാനുള്ളൂ, ദൈവം എന്തിനാണ് പിന്നെ ഈ പണിക്ക് മെനക്കെട്ട്? ഏത് പണിക്ക്? ദൈവം ആദം എന്ന് പറയുന്ന ആദ്യത്തെ മനുഷ്യൻ തൊട്ടിട്ട് മുഹമ്മദ് എന്ന് പറയുന്ന ഒടുക്കത്തെ പ്രവാചകൻ വരെ 124,000 പ്രവാചകന്മാരെ ഘട്ടം ഘട്ടമായിട്ട് അയച്ചു എന്നാണ് പറയുന്നത്. അവരെടുത്തൊക്കെ കിതാബ് കൊടുത്തയച്ചു എന്നാണ് പറയുന്നത്. ലോകത്തെല്ലാ സ്ഥലങ്ങളിലും എല്ലാ ഭാഷയിലും കിതാബും കൊടുത്തയച്ചിട്ട് 150,000 പ്രവാചകന്മാരെ അയച്ചിട്ട് ദൈവം മനുഷ്യരെ ധാർമ്മികത പഠിപ്പിച്ചു. അങ്ങനെ പഠിപ്പിച്ച് പഠിപ്പിച്ച് ഘട്ടം ഘട്ടമായി എല്ലാം പഠിപ്പിച്ചിട്ട് അവസാനത്തെ കിതാബ് എല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് അവസാനത്തെ കിതാബ് ആണ് ഈ ഖുർആൻ കൊടുത്തയച്ചത് എന്നാണ് പറയുന്നത്. ആ അവസാനത്തെ കിതാബില് അടിമത്തം തെറ്റാണ് എന്ന് പറയാൻ നിവൃത്തികേട് കൊണ്ട് ഈ ദൈവത്തിന് സാധിച്ചില്ല എന്നൊക്കെ പറഞ്ഞാൽ അതിനും വലിയ കോമഡി എന്താണുള്ളത്? പിന്നെ ദൈവം എന്തിനീ പനക്ക് പണിക്ക് മെനക്കെട്ട്? ദൈവത്തിന് 4 വാഴ വെച്ചാൽ പോരെ? ഇതാ സമയം കൊണ്ട് ഈ പ്രവാചകന്മാരയച്ച് മനുഷ്യന്മാർക്ക് ധാർമ്മികത പഠിപ്പിക്കുന്ന നേരം കൊണ്ട് ദൈവം സമ്പൂർണമായി പരാജയപ്പെട്ടു എന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം? മാത്രമല്ല, ഇസ്ലാം എന്ന് പറയുന്ന മതത്തിൻ്റെ ദാർശനികമായ അടിത്തറ തന്നെ തകരുകയാണ് ഈ വാദം ഉന്നയിക്കുന്നതോടുകൂടി. എന്താണ് ഇസ്ലാമിൻ്റെ അടിത്തറ? ഇസ്ലാമിൻ്റെ അടിത്തറ തന്നെയാണ് ഘട്ടം ഘട്ടമായി ഒരുപാട് പ്രവാചകന്മാരെ അയച്ചു. എന്നിട്ട് ആ പ്രവാചകന്മാരൊക്കെ വന്ന് ഇങ്ങനെ കിതാബും കൊണ്ട് വന്നിട്ട് ആളുകളെ ഇങ്ങനെ പഠിപ്പിച്ച് പഠിപ്പിച്ച് അവസാനം അതിലൊക്കെ വേണ്ട മാറ്റങ്ങളെല്ലാം വരുത്തി അവസാനം ഇനി ഒരു മാറ്റവും വേണ്ടാത്ത ഒടുക്കത്തെ കിതാബ്, ഇതാണ് ഇസ്ലാമിൻ്റെ ദാർശനികമായ അടിത്തറ. അത് പൊളിഞ്ഞില്ലേ? ആ ഒടുക്കത്തെ കിതാബിൽ പോലും ലോകത്ത് മനുഷ്യൻ മനുഷ്യനോട് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഒരു തിന്മ, ആ തിന്മ നിരോധിക്കുന്നത് പോട്ടെ, ആ തിന്മ നിരോധിക്കുന്നതിനുള്ള 1-ാം ഘട്ടം, നിങ്ങൾ ഈ പറയുന്ന വാദം ശരിയാണെങ്കിൽ 1-ാം ഘട്ടം അതിൽ കാണണം. ആ 1-ാം ഘട്ടം പോലും ഈ കിതാബിൽ പറയാൻ നിവൃത്തി കേടുകൊണ്ട് ഇയാൾക്ക് സാധിച്ചില്ല ഈ ദൈവത്തിന് എന്നാണ് പറയുന്നത്. ദൈവത്തിന് സാധിച്ചില്ല എന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ മുഴുവൻ എടുത്തു നോക്കും. നിങ്ങൾ പേരെടുത്ത് പറഞ്ഞ പ്രവാചകന്മാരൊക്കെ അടിമത്ത വ്യവസ്ഥയുടെ ഗുണഭോക്താക്കളായിരുന്നു. ഒടുക്കത്തെ പ്രവാചകനോ മോശക്കാരനായിരുന്നു. ഒടുക്കത്തെ പ്രവാചകൻ അടിമക്കച്ചവടം നടത്തിയിരുന്നു. ഒടുക്കത്തെ പ്രവാചകൻ അടിമ സ്ത്രീകളെ വെപ്പാട്ടികളായി സമ്മാനമായി സ്വീകരിച്ചിരുന്നു. അടിമകളായി പിടിച്ചുകൊണ്ടിരുന്ന സ്ത്രീകളെ വെപ്പാട്ടികളായി ഭോഗിച്ചിരുന്നു. അടിമകളായ ആളുകളെ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്തിരുന്നു, വിറ്റിരുന്നു, വാങ്ങിയിരുന്നു. അടിമത്തം എന്ന ഏർപ്പാടിൻ്റെ എല്ലാ തരത്തിലുള്ള ഗുണഭോക്താവുമായി ജീവിച്ച് കാണിച്ചിരുന്നു ഈ ഒടുക്കത്തെ പ്രവാചകൻ. ഈ ഒടുക്കത്തെ പ്രവാചകൻ എങ്ങനെയാണോ പല്ല് തേച്ചത് അങ്ങനെ പല്ല് തേക്കണം ലോകാവസാനം വരെ എന്ന് പറയുന്ന മതത്തിൻ്റെ ആളുകളാണ് പറയുന്നത് നിവൃത്തി കേടുകൊണ്ട് ഘട്ടം ഘട്ടമായി എന്നൊക്കെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സർവശക്തനായ ദൈവത്തിൻ്റെ ഈ ഗതികേടും നിവൃത്തികേടുമാണ് കാരണമെങ്കിൽ പോലും നിങ്ങൾ പറയുന്ന വാദം പൊളിഞ്ഞ് പാളീസാവും. കാരണം ദൈവം പ്രവാചകത്വത്തിന് അവസാനിപ്പിക്കാൻ പാടില്ലായിരുന്നു. അവിടെ അടിമത്തം നിരോധിക്കുന്നത് വരെ പ്രവാചക പരമ്പരയും കിതാബ് പരമ്പരയും തുടരേണ്ടതായിരുന്നു. അടിമത്തം ശരിയാണ് എന്ന് പറയുകയും യുദ്ധം ചെയ്യാനും യുദ്ധത്തിൽ സിവിലിയൻസിനെ പിടിച്ച് അടിമകളാക്കാൻ പറയുകയും അടിമകളാക്കിയവരെ വെപ്പാട്ടികളാക്കി ഭോഗിക്കാൻ പറയുകയും അവരെ ഭർത്താക്കന്മാരുടെ മുമ്പിലിട്ട് ബലാത്സംഗം ചെയ്യാൻ പറയുകയും ഒക്കെ ചെയ്ത ഒരു ദൈവം ഏത് ഘട്ടമാണ് ഇവിടെ ആരംഭിച്ചത്? ആ ദൈവത്തിന് നിവൃത്തി ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞതെങ്കിൽ നിവൃത്തി ഉണ്ടാവുന്ന ഒരു കാലം വരെ ദൈവം പിന്നെ അടുത്ത ഘട്ടം പറഞ്ഞുകൊണ്ട് കിതാബും പ്രവാചകനെ അയക്കേണ്ടതായിരുന്നില്ല. എന്തിനേ മുഹമ്മദിൽ ഈ ഖുർആനിൽ ഇത് അവസാനിപ്പിച്ചു? ഇത്രയും വലിയൊരു നെറികേട് പറഞ്ഞുകൊണ്ട് ലോകാവസാനം വരേക്കുള്ള ധാർമ്മിക പുസ്തകം അവിടെ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഈ ദൈവം അവിടെ പരാജയപ്പെട്ട് മൂക്കൂത്തി വീണു എന്നാണോ അതിൻ്റെ അർത്ഥം? ദൈവത്തിനെ കൊണ്ട് ഇതിന് കഴിയില്ല എന്നാണോ അതിൻ്റെ അർത്ഥം? ദൈവത്തിന് നിവൃത്തികേട് കൊണ്ട് ഇങ്ങനെ ചെയ്യേണ്ടി വന്നു എന്ന് പറയുന്നത് തന്നെ ദൈവനിന്ദയല്ലേ? ദൈവത്തെ പരിഹസിക്കലല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള വാദങ്ങൾക്കൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. ഘട്ടം ഘട്ടമായിട്ട് അടിമത്തം നിരോധിക്കാൻ ഇസ്ലാം അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പച്ചക്കള്ളമാണ് പറയുന്നത്. ഒരു ഘട്ടവും ഈ ഇസ്ലാമിൽ എവിടെയില്ല, പ്രവാചക ചര്യയിലില്ല, ഖുർആനിലില്ല, എവിടെയില്ല, കർമ്മശാസ്ത്രത്തിലില്ല, എവിടെയില്ല. ആകെപ്പാടെ അവർക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് അടിമകളെ മോചിപ്പിക്കുന്നത് ഒരു പുണ്യകർമ്മമാണ് എന്ന് ഖുർആനിലും സൂചിപ്പിച്ചിട്ടുണ്ട്. അടിമമോചനം എന്ന് പറയുന്നത് പുണ്യകർമ്മമാണ് എന്ന് നേരത്തെ ഇദ്ദയുടെ കാര്യം പറഞ്ഞതുപോലെ ആ ജാഹിലിയ കാലത്തുള്ള ഒരു ആചാരം മുഹമ്മദ് എടുത്തൊട്ടിച്ചതാണ്. അത്
അത് യാദൃച്ഛികമായി ഒരു നല്ല ആചാരമായി പോയി എന്നുള്ളൂ. അതിന് തന്നെ അത് തന്നെ പൂർണ്ണതയുള്ള ഒരു ആചാരമല്ല, കാരണം അവിടെ അടിമകളെ മോചിപ്പിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരെ അടിമത്തത്തിൽ നിന്ന് പൂർണ്ണമായി മോചിപ്പിക്കുക എന്നല്ല എന്ന് കർമ്മശാസ്ത്രങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഹദീസുകൾ വായിച്ചാൽ മനസ്സിലാവും. പിന്നെ എന്താണ്, ഒരാൾ തൻ്റെ ഉടമസ്ഥതയിലുള്ള അടിമയെ ഉപേക്ഷിക്കുക, അങ്ങനെ ഒരു ത്യാഗം ചെയ്യുക എന്ന അർത്ഥത്തിലാണ് അത് പുണ്യമായിട്ട് കണക്കാക്കിയിട്ടുള്ളത്. അതല്ലാതെ അടിമത്തം നിരോധിക്കാനുള്ള ഒരു ഘട്ടം എന്ന നിലക്ക് അത് പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞിരുന്നെങ്കിൽ അടിമത്തം നിരോധിക്കാനുള്ള ആദ്യഘട്ടമായിട്ട് ചെയ്യേണ്ടിയിരുന്നത് യുദ്ധത്തിൽ തടവുകാരായി അടിമകളെ സൃഷ്ടിക്കുന്ന ഏർപ്പാട് നിർത്തുകയായിരുന്നു ചെയ്യേണ്ടത്. അതാണ് ആദ്യഘട്ടം. ആ ആദ്യഘട്ടം ചെയ്തിട്ടില്ല. അടിമത്തം തെറ്റാണ് എന്നതിൻ്റെ ഒരു സൂചന ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അടിമത്തം വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഉപമകൾ പറയുകയാണ് ഖുർആനിൽ ചെയ്തിട്ടുള്ളത്. അതൊക്കെ ഞാൻ മുമ്പ് പലതവണ സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അടിമത്തം ശരിയാണ് എന്ന് ന്യായീകരിച്ച് പറയുകയും അടിമത്തം തെറ്റാണ് എന്നതിൻ്റെ ഒരു സൂചന പോലും ഇവിടെ പറയാതിരിക്കുകയും അടിമത്തം നിരോധിക്കുന്നതിന് ആദ്യഘട്ടമായി ചെയ്യേണ്ട ഒരു കാര്യവും ചെയ്യാതിരിക്കുകയും നിർദ്ദേശിക്കാതിരിക്കുകയും ചെയ്തിട്ട് ഈ ഖുറാനും ഈ ഇസ്ലാമും അടിമത്തത്തെ ഘട്ടം ഘട്ടമായി ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്നൊക്കെ നുണ പറയുന്നെങ്കിൽ ചില്ലറ തൊലിക്കട്ടി പോരാ എന്നതിനർത്ഥമുള്ളൂ. ഒരു ഘട്ടവും ഖുർആനിൽ പറഞ്ഞിട്ടില്ല. അടിമമോചനം ഒരു ജാഹിലിയ സമ്പ്രദായമായിരുന്നു. അതിനും കൃത്യമായ തെളിവ് ബുഖാരി ഹദീസ് എന്ന് ഞാൻ കാണിച്ചു തരാം. ഇഷ്ടംപോലെ തെളിവുകളുണ്ട്. ജാഹിലിയ കാലത്ത് അടിമകളെ മോചിപ്പിച്ചിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്താൽ പ്രായശ്ചിത്തം എന്ന നിലക്ക് അടിമകളെ മോചിപ്പിക്കുക. അതേമാതിരി ഒരടിമയിൽ നിന്ന് അയാളുടെ വില അയാളിൽ നിന്ന് തന്നെ ഈടാക്കിക്കൊണ്ട് അയാളെ മോചിപ്പിക്കുക തുടങ്ങിയിട്ടുള്ള സമ്പ്രദായങ്ങൾ അന്നുണ്ടായിരുന്നു. അതൊന്നും അടിമത്തമില്ലാതാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഏർപ്പാടല്ല, മറിച്ച് അടിമകൾ ഒരാളുടെ സമ്പത്തായിരുന്നു. ഏതുപോലെ ഒട്ടകം, ആട് ഇതൊക്കെ സമ്പത്തായിരുന്നു. ഈ ഒട്ടകത്തിനെയും ആടിനെയും ഒക്കെ ബലി അറുത്ത് ദാനം ചെയ്യാൻ പറഞ്ഞത് ഒട്ടക വളർത്തൽ നിരോധിക്കുന്നതിനുള്ള ഒന്നാം ഘട്ടമാണോ? അല്ലല്ലോ. ആടിനെ ബലിയേർക്കാൻ പറഞ്ഞത് ആടുകളെ വളർത്തുക എന്ന ഏർപ്പാട് നിർത്തലാക്കാനുള്ള ആദ്യഘട്ടമല്ലോ? അല്ലല്ലോ. അതേപോലെ അടിമയെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞത് സമ്പത്ത് ദൈവമാർഗത്തിൽ ത്യജിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു ത്യാഗം ചെയ്യുക എന്ന അർത്ഥത്തിൽ ജാഹിലിയ കാലത്ത് അറബികൾ അനുഷ്ഠിച്ചു പോന്നിരുന്ന ഒരാചാരമാണ് ഈ അടിമമോചനം. ആ അടിമമോചനം ഒരു സൽക്കർമ്മം എന്ന നിലക്ക്, ഒരു പുണ്യം എന്ന നിലക്ക് ഖുർആനിലും പറഞ്ഞിട്ടുണ്ട് എന്നത് മാത്രമേ ഉള്ളൂ. അവിടെ അടിമത്തം തെറ്റാണെന്നോ അത് അടിമത്തം ഇല്ലാതാക്കാൻ കൊണ്ടുവന്ന ഏർപ്പാടാണെന്നോ അതിൻ്റെ ഒന്നാം ഘട്ടമാണെന്നോ ഒരു സൂചനയും ഖുർആനിലോ ഹദീസിലോ എവിടെയും ഇല്ല. എന്ന് മാത്രമല്ല, ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്ര പുസ്തകങ്ങൾ നിയമപുസ്തകങ്ങളൊക്കെ എടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് സകലമാന കച്ചവടങ്ങൾക്കും വ്യവഹാരങ്ങൾക്കും ഉദാഹരണമായി പോലും കൊടുത്തിട്ടുള്ളത് അടിമ കച്ചവടമാണ്. അങ്ങനെ അടിമകളെ മോചിപ്പിക്കുന്നതിൻ്റെ നിയമങ്ങളൊക്കെ ചട്ടങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാലും അടിമമോചനത്തോടുകൂടി അടിമകൾ സ്വതന്ത്രരാകുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കാം. അടിമയെ അയാളുടെ ഉടമസ്ഥൻ ഉപേക്ഷിച്ചു എന്നേ ഉള്ളൂ. അയാളുടെ അതോടുകൂടി അയാളുടെ ഡിഗ്നിറ്റി സ്വതന്ത്രൻ്റെ പൂർണ്ണ ഡിഗ്നിറ്റിയിലേക്ക് അയാൾ എത്തുന്നില്ല. അങ്ങനെയുള്ള അടിമമോചനം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് അർത്ഥമാക്കുന്ന തരത്തിലുള്ള ഒരു അടിമമോചനമേ അല്ല. അത് പുണ്യം കിട്ടാൻ വേണ്ടിയിട്ട് സ്വന്തം ഉടമസ്ഥതയിലുള്ള സ്വന്തം കൈവശമുള്ള ഒരു പ്രോപ്പർട്ടി ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ദൈവത്തിൻ്റെ പ്രീതി തേടുക എന്ന അർത്ഥത്തിൽ മാത്രമേ മൃഗങ്ങളെ ബലി നൽകുന്നത് പോലെ, മൃഗങ്ങളെ ദാനം ചെയ്യുന്നത് പോലെ, സ്വത്ത് ദാനം ചെയ്യുന്നത് പോലെയുള്ള ഒരു കർമ്മം മാത്രമായിട്ടാണ് ആ പറഞ്ഞിട്ടുള്ളത്. അത് അടിമത്തം ഇല്ലാതാക്കാൻ വേണ്ടി നടപ്പിലാക്കിയ ഒരു ഘട്ടമേ അല്ല. അങ്ങനെ ഒരു ഘട്ടമായിരുന്നെങ്കിൽ ആ കാര്യം ഖുർആനിലും ഹദീസിലും പ്രവാചക ചര്യയിലും ഒക്കെ കാണേണ്ടതായിരുന്നു. പ്രവാചകൻ എവിടെയെങ്കിലും അടിമത്തം തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഖുർആനിൽ എവിടെയെങ്കിലും അടിമത്തം ഒരു മോശപ്പെട്ട ഏർപ്പാടാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലാന്ന് മാത്രമല്ല, അടിമത്തത്തിലെ ഏറ്റവും നീചമായ ലൈംഗിക ചൂഷണത്തെയും ബലാത്സംഗത്തെയും ഭർത്താക്കന്മാരുള്ള സ്ത്രീകളെ പോലും അവരുടെ മുമ്പിലിട്ട് ബലാത്സംഗം ചെയ്യാൻ ശങ്കിച്ചു നിന്ന സഹാബികളോട് ശങ്കിക്കേണ്ട അതും ന്യായമാണ് എന്ന് പറഞ്ഞ ആയത്തിറക്കുകയാണ് ഖുർആനിൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള ഖുർആൻ വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഈ ഖുർആനും ഈ ഹദീസും ഈ ഇസ്ലാമും അടിമത്തത്തിൻ്റെ എതിരായിട്ട് എന്തെങ്കിലും ചെയ്തു എന്ന് പറയാൻ പറ്റുക? ഒന്നും ചെയ്തിട്ടില്ല. അത് തെറ്റാണ് എന്ന് മുഹമ്മദിന് തോന്നിയിട്ടില്ല. അതാണ് പ്രശ്നം. അതുകൊണ്ട് മുഹമ്മദിന് തോന്നാത്ത ഒരു തോന്നലും അള്ളാഹുവിനും തോന്നുക സാധ്യമല്ല. കാരണം മുഹമ്മദിൻ്റെ ഫേക്ക് ഐഡിയാണ് അള്ളാഹു. ഇതാണ് ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടിമത്തം പോലെയുള്ള മനുഷ്യനോട് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ തിന്മ. എന്തുകൊണ്ടാണ് അത് തിന്മയാകുന്നത്?
എല്ലാ മനുഷ്യരും തുല്യരാണ്, എല്ലാ മനുഷ്യരും സ്വതന്ത്രരാണ്, എല്ലാ മനുഷ്യർക്കും തുല്യ അവകാശമാണ്, എല്ലാ മനുഷ്യർക്കും തുല്യ അന്തസ്സാണ് എന്ന് പറയുന്ന മാനവികതയുടെ മനുഷ്യാവകാശ തത്വങ്ങളുടെ ഏറ്റവും ബേസിക് പ്രിൻസിപ്പിൾ, ആ ബേസിക് പ്രിൻസിപ്പിളിൻ്റെ കട്ടക്കൽ കത്തിവെക്കുന്ന കാര്യമാണ് അടിമത്തം എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ ആ മാനദണ്ഡം അനുസരിച്ച് മനുഷ്യൻ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ തിന്മയാണ് അടിമത്തം എന്ന് പറയുന്നത്. ആ ഏറ്റവും വലിയ തിന്മയാണ് എന്ന് പറയാൻ പോലും ഒരു ദൈവത്തിന് തൻ്റെ ഒടുക്കത്തെ കിതാബിൽ, ഒടുക്കത്തെ പ്രവാചകനിലൂടെ സാധ്യമായില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തിന് നേരം വെളുത്തിട്ടില്ല എന്നാണോ അതിൻ്റെ അർത്ഥം? അതോ ദൈവത്തിന് ഇതൊന്നും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണോ അതിൻ്റെ അർത്ഥം? അതോ ദൈവത്തിന് നേരുന്നെറിയില്ല എന്നാണോ അതിൻ്റെ അർത്ഥം? അല്ല, ഇതൊന്നും ദൈവം പറഞ്ഞതല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവമുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ദൈവത്തിൻ്റെ പേരിൽ ഈ മാതിരി നെറികേടുകൾ എഴുതി വെക്കുമായിരുന്നില്ല. ഈ മാതിരി നെറികേടുകൾ കോടിക്കണക്കിന് മനുഷ്യരെ തലമുറകളായിട്ട് പകർന്ന് പകർന്ന് വിശ്വസിക്കുപോരുമായിരുന്നില്ല. കാരണം ദൈവത്തിന് നാണക്കേടുണ്ടാക്കുന്ന, ദൈവത്തിന് മാനക്കേടുണ്ടാക്കുന്ന, ദൈവത്തെ അങ്ങേയറ്റം അവഹേളിക്കുന്ന ഇത്തരം കാര്യങ്ങൾ മതഗ്രന്ഥങ്ങളിൽ ഉണ്ട് എന്നത് തന്നെയാണ് മതങ്ങളും ദൈവങ്ങളും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നതിനും, ദൈവം എന്ന ഒരാൾ കണ്ണും കിടപ്പുള്ള ഒരാൾ ജീവിച്ചിരിപ്പില്ല എന്നതിൻ്റെയും ഏറ്റവും വലിയ തെളിവ് അതുതന്നെയാണ് ഇത്തരം വാക്യങ്ങൾ എടുത്ത് ചർച്ച ചെയ്യുന്നതിലൂടെ നമ്മൾ ഈ സമൂഹത്തോട് പറയുന്നത്. നമുക്ക് ബോധ്യപ്പെട്ട ഈ കാര്യം മറ്റുള്ളവരെ കൂടി ബോധ്യപ്പെടുത്തുക എന്ന ഒരു ധാർമ്മിക ചുമതലയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ മതവിമർശനം നടത്തുന്നത്. ഇതാ ഇത്രയേ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഇനിയും ഇതുപോലുള്ള നിരവധി വാക്യങ്ങൾ ഇതിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യാവുന്നതാണ്.